الحمد لله الحمد لله رب العالمين الحمد لله الذي هدانا لخير الأديان وما كنا لنهتدي لولا أن هدانا الله وأكمل لنا ديننا وأتم علينا نعمته ورضي لنا بالإسلام وألف بين قلوب أهل الإيمان وحثهم على أن يكونوا كأعضاء جسد واحد نحمده ونستعينه ونسأل به الكرامة فيما بعد الموت وقدنا أجلي وأجلكم أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا فبلغ الرسالة وأدى الأمانة وقام بالحجة ودعا إلى الحق فمن يطع الله ورسوله فقد رشد ومن يعص الله ورسوله فقد ضل ضلالا مبينا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوة المؤمنون أوصيكم وإياي أولا بتقوى الله تبارك وتعالى والاعتصام بحبل الله جميعا والامتثال لما أمر الله به والامتناع عما نهى الله عنه قال الله تبارك وتعالى في محكم كتابه العزيز أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا صدق الله العلي العظيم بهمن رايا الله عند ديننا مارغتلي സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, സർവലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ തൃപ്തിയിൽ ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൂസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു തആല നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ നാട് വീണ്ടും ഒരു അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്ക് എത്തി നിൽക്കുകയാണ്. 2 വർഷത്തിലധികമായി ലോകം അപ്രതീക്ഷിതമായി വന്ന കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിസന്ധികൾ പല നിലക്കും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരടക്കമുണ്ടായി എന്ന് വിചാരിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് വീണ്ടും ഒരു അടച്ചുപൂട്ടലിൻ്റെ സാധ്യത നമ്മുടെ മുമ്പിലേക്ക്
വന്നിരിക്കുന്നത്. തീർച്ചയായും മനുഷ്യജീവിതം അങ്ങേയറ്റം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഓരോ നാളുകൾ കഴിയുന്തോറും ജനങ്ങളുടെ ഭീതിയും ആശങ്കകളും വർദ്ധിക്കുന്ന സംഭവങ്ങളാണ് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കോവിഡിൻ്റെ പരിഹാരം അടച്ചുപൂട്ടൽ തന്നെയാണോ എന്ന ചോദ്യവും വളരെ ശക്തമായി ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ലോകത്ത് പല രാജ്യങ്ങളും അടച്ചുപൂട്ടലല്ല പരിഹാരം എന്ന അടിസ്ഥാനത്തിൽ തുറന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് UK-ൽ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞുകൊണ്ട് തുറന്ന ജീവിതം നയിക്കാനുള്ള അവകാശം ജനങ്ങൾക്ക് അവർ നൽകിയത്. പക്ഷെ കോവിഡ് അവിടെയുമുണ്ട്. ഇന്നത്തെ അവിടുത്തെ കോവിഡ് കേസ് എന്ന് പറയുന്നത് 100,000-ന് മുകളിലാണ്. 100,000-ന് മുകളിൽ കോവിഡ് കേസ് ഉണ്ടായിരിക്കെ തന്നെ മാസ്ക് ഇല്ലാതെ അടച്ചുപൂട്ടലുകളില്ലാതെ തുറന്ന ജീവിതം നയിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് UK ആ രാജ്യത്തുള്ള ജനങ്ങൾക്ക് മിനിഞ്ഞാന്ന് മുതൽ നൽകിയിട്ടുള്ളത്. ഡെൻമാർക്കിലെ വളരെ പ്രസിദ്ധമായ ഒരു പത്രമാണ് എക്സ്ട്രാ ബ്ലാഡറ്റ് എന്ന് പറയുന്ന പത്രം. അവരിന്നലെ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൻ്റെ തലക്കെട്ട് തന്നെ വി ഫെയിൽഡ് എന്നായിരുന്നു. ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പത്രങ്ങളിലൂടെ അതുവരെ അവർ നൽകിയ വളരെ ഹിപ്നോട്ടിക്കായ റിപ്പോർട്ടിങ്ങുകൾ അത് രാജ്യത്ത് ജനങ്ങൾക്ക് വലിയ തോതിലുള്ള ഭീതി ഉണ്ടാക്കാൻ കാരണമായെന്നും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയമായിരുന്നു എന്നും അവർ തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഡെൻമാർക്കിലെ ലീഡിംഗ് ന്യൂസ് പേപ്പർ ഇന്നലെ പുറത്തിറങ്ങിയത്. ഇങ്ങനെയൊക്കെയാണ് ലോകത്തുനിന്ന് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമ്മുടെ നാട് വീണ്ടും ഒരു ലോക്ക്ഡൗണിലേക്ക് ചെന്ന് ചാടുകയാണോ എന്ന് സംശയിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. തീർച്ചയായും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെക്കാൾ കൂടുതൽ അടച്ചുപൂട്ടലിൻ്റെ പ്രയാസം നേരിടുന്ന ഒരു വിഭാഗമാണ് നമ്മൾ. കാരണം അടച്ചുപൂട്ടൽ എന്ന് പറയുന്നത് ലോകത്തെ മുഴുവനും പൊതുവായി ബാധിക്കുന്നത് സാമ്പത്തികമായും സാമൂഹ്യപരമായിട്ടുമാണ്. പക്ഷേ ഒരു ദർശനം അല്ലെങ്കിൽ ഒരു മതം എന്ന നിലക്ക് ഇത്തരം അടച്ചുപൂട്ടലുകളുടെ പ്രയാസം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമൂഹമെന്ന് പറയുന്നത് സ്വാഭാവികമായും മുസ്ലിം സമൂഹമായിരിക്കും. കാരണം അടച്ചുപൂട്ടലിൻ്റെ ഇരകളാക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമെന്ന് പറയുന്നത് മസ്ജിദുകളായിരിക്കും. മസ്ജിദുകൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ അടച്ചുപൂട്ടപ്പെടുക എന്നതാണ് ഈ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായി സംഭവിക്കാറുള്ളത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള മതവിഭാഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ 5 നേരത്തെ നമസ്കാരങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന പള്ളിയും ആഴ്ചയിൽ ഒരിക്കൽ തുറക്കുന്ന ആരാധനാലയങ്ങളും അല്ലെങ്കിൽ ദിവസത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് മാത്രം തുറക്കുന്ന ആരാധനാലയങ്ങളും തുറന്നിടപ്പെട്ടിട്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് വിശ്വസിക്കുന്നവരും ഇസ്ലാമിൻ്റെ ആരാധനാലയങ്ങളും തമ്മിൽ വലിയ വ്യത്യാസം യഥാർത്ഥത്തിൽ ആ വിഷയത്തിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ലോക്ക്ഡൗണിൻ്റെ ഏറ്റവും വലിയ പ്രയാസം ഒരു മതം എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു ദർശനം, ഒരു ജീവിത രീതി എന്ന നിലക്ക് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് മുസ്ലിം സമൂഹമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു അടച്ചുപൂട്ടലിനെ കുറിച്ചുള്ള പിന്നെ
ആശങ്കകൾ നിലനിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു റിലീജിയൻ കമ്മ്യൂണിറ്റി എന്ന നിലക്ക്, ഒരു മതസമൂഹം എന്ന നിലക്ക് സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ ആശങ്കകൾ ഉണ്ടാവുക മുസ്ലിം സമൂഹത്തിനായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായും മസ്ജിദുകൾ എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിശ്വാസികളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന, അവരുടെ ജീവിതത്തിന് വെളിച്ചമേകുന്ന, അവരുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി മാറുന്ന കേന്ദ്രങ്ങളുടെ പേരാണ് യഥാർത്ഥത്തിൽ മസ്ജിദുകൾ എന്ന് പറയുന്നത്. അർശിൻ്റെ തണൽ ലഭ്യമാകുന്ന ഏഴ് വിഭാഗത്തെ പരിചയപ്പെടുത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ എണ്ണുന്ന മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ് എന്നുള്ളതാണ്. ഒരു പ്രത്യേക വിഭാഗം ആളുകളാണ്, അവരുടെ ഹൃദയങ്ങൾ മസ്ജിദുകളുമായി ബന്ധപ്പെടുത്തിയവരാണവർ. ഹൃദയങ്ങളെ മസ്ജിദുകളുമായി ബന്ധപ്പെടുത്തിയ ആളുകളാണ് അർശിൻ്റെ തണൽ ലഭ്യമാകുന്ന ഏഴ് വിഭാഗത്തിലെ ഒരു വിഭാഗമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുകളുമായുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെടുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഊർജമേകുന്ന പവർ ഹൗസുകളായ മസ്ജിദുകളിൽ നിന്ന് പവർ ലഭ്യമാവാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈയിടെ ഒരു സർവേ റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ പുറത്തു വന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും. മതങ്ങളിൽ നിന്ന് അകലുന്ന ആളുകളെക്കുറിച്ചുള്ള ഒരു സർവേയാണ് നടത്തിയത്. ആ സർവേയിൽ ഏറ്റവും കൂടുതൽ മതങ്ങളിൽ നിന്ന് അകലുന്ന വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിം സമുദായമാണ് എന്നാണ് ആ സർവേ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ കണക്കിൻ്റെ ആധികാരികതകളെക്കുറിച്ചും സർവേ രീതികളെക്കുറിച്ചുമൊക്കെയുള്ള പല വിധത്തിലുള്ള നിരീക്ഷണങ്ങളും നിരൂപണങ്ങളും വിമർശനങ്ങളുമൊക്കെ സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ ഒരു പരിധിവരെ ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ രണ്ട് വർഷം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുകളുമായുള്ള അവരുടെ ബന്ധത്തിൽ വലിയ തോതിലുള്ള വിള്ളലുകൾ വന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറ്റുള്ള മതവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അത് ബാധിക്കാനുള്ള സാധ്യതയില്ല. കാരണം അഞ്ചു വഖ്തുകളിൽ മസ്ജിദുകളുമായി ബന്ധപ്പെടുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇസ്ലാമിനല്ലാതെ മറ്റുള്ള ഒരു മതവിഭാഗത്തിനും യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ മതങ്ങളിൽ നിന്ന് അകലുന്നതിൻ്റെ അവരുടെ കാരണം, അല്ലെങ്കിൽ മതങ്ങളിൽ നിന്ന് അകലുന്നതിൻ്റെ അളവുകോലായി അവർ അന്വേഷണങ്ങളിൽ സർവേകളിൽ അവർ സ്വീകരിച്ച ഒരു രീതി എന്ന് പറയുന്നത് എത്രത്തോളം ആരാധനാലയങ്ങളുമായി ബന്ധപ്പെടുന്നു എന്ന ചോദ്യത്തെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടുകൂടിയായിരുന്നു. ആരാധനാലയങ്ങളുമായുള്ള ബന്ധം എത്രത്തോളം ഉണ്ട് എന്ന ചോദ്യമാണ് മതത്തിൽ നിന്ന് അകലുന്നതിൻ്റെയും മതത്തോട് അടുക്കുന്നതിൻ്റെയും മാനദണ്ഡമായി ഈ സർവേയിൽ ഏറ്റവും പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ ആരാധനകളോട് മുസ്ലിം സമൂഹം അകലം പാലിച്ച ഒരു കാലമായിരുന്നു ഈ കഴിഞ്ഞ രണ്ട് വർഷം എന്ന് പറയുന്നത്. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ രണ്ട് റമദാനിലും നമ്മുടെ പള്ളികൾ അടക്കപ്പെട്ട പള്ളികളായിരുന്നു. ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളായി കരുതപ്പെടുന്ന മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ വെളിച്ചവും കരുത്തുമൊക്കെ ലഭ്യമാകുന്ന രണ്ട് പരിശുദ്ധമായ റമദാനുകൾ ലോക്ക്ഡൗണുകളിൽ നമ്മുടെ പള്ളികൾ അടക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. പരിശുദ്ധമായ ഹറം ഷെരീഫിൽ പോയി ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട രണ്ട് വർഷങ്ങളാണ് ഈ കഴിഞ്ഞ വർഷങ്ങൾ എന്ന് പറയുന്നത്. ആ നിലക്ക് മുസ്ലിം സമുദായത്തിനകത്ത് ഇസ്ലാമിനോടുള്ള പ്രതിബദ്ധത ഏതോ നിലക്ക് കുറയുവാൻ ആരാധനാലയങ്ങളുമായുള്ള ഈ ബന്ധത്തിൻ്റെ വിച്ഛേദനം ഒരു കാരണമായി മാറിയിട്ടുണ്ട് എന്ന വിലയിരുത്തൽ കൂടിയാണ് ആ സർവേ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആരാധനാലയങ്ങളുമായുള്ള ബന്ധം വളരെ ശക്തമായി നിലനിർത്തുക എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തെ ആരാധനാലയങ്ങളുമായുള്ള ബന്ധത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ
പല വിധേനയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ അതിനെക്കുറിച്ച് ഒരു കോൺസ്പിറൻസി തിയറി എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു പിന്നെ ഗൂഢാലോചന സിദ്ധാന്തം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് പലരും പല വിമർശനങ്ങളും പറയാറുണ്ട്. പക്ഷേ നമ്മൾ കാര്യങ്ങൾ വസ്തുതാപരമായി പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കേവലം ഒരു ഗൂഢാലോചന സിദ്ധാന്തമൊന്നുമല്ല, മറിച്ച് മുസ്ലിം സമുദായത്തെ ആരാധനാലയങ്ങളുമായുള്ള അവരുടെ ബന്ധത്തിൽ അകൽച്ചകൾ ഉണ്ടാക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ മുസ്ലിം സമുദായത്തെ ആരാധനാലയങ്ങളുമായുള്ള ബന്ധത്തിൽ നിന്ന് അകലമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. വമൻ അളലമു മിമ്മൻ മനഅ മസാജിദ അല്ലാഹി അയ് യുദ്ക്കറ ഫീഹ ഇസ്മുഹു വസഅ ഫീ ഖറാബിഹാ ഉലൈക മാ കാന ലഹും അയ് യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ ലഹും ഫിദ്ദുനിയാ ഖിസിയുൻ വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അലീം എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. ആരാധനാലയങ്ങളിൽ നിന്ന് വിശ്വാസികളെ തടഞ്ഞു നിർത്തുന്നയാളുകൾ, ആരാധനാലയങ്ങളിൽ വിശ്വാസികൾ പങ്കെടുക്കാതിരിക്കാൻ ആ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നയാളുകൾ, അതിനുവേണ്ട നിരന്തരമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, ആരാധനാലയങ്ങൾ തന്നെ തകർത്തുകൊണ്ടിരിക്കുന്നയാളുകൾ, അവർ ഭയപ്പാടോടെ മാത്രമേ ഈ ദുനിയാവിൽ ജീവിക്കുകയുള്ളൂ എന്നും, ലഹും ഫിദ്ദുനിയാ ഖിസിയുൻ വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അലീം, അവർക്ക് ഈ ദുനിയാവിൽ തന്നെ അതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരുമെന്നും, അതേപോലെ തന്നെ ആഖിറത്തിൽ വേദനാജനകമായ ശിക്ഷ അത്തരം ആളുകൾക്ക് ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോൾ, തീർച്ചയായും രണ്ട് രൂപത്തിൽ, ഒന്ന് മസ്ജിദുകൾ തന്നെ തകർത്തു കളയുക എന്ന് പറയുന്ന അജണ്ടകൾ ഇന്നും ചരിത്രത്തിൽ പലപ്പോഴും നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിനോടുള്ള പ്രതിബദ്ധത, മുസ്ലിം സമുദായത്തിന്റെ പ്രതിബദ്ധത ഇല്ലാതാക്കാൻ വേണ്ടി നാം ലോകത്ത് നടത്തിയ ശ്രമങ്ങൾ നാം വിശകലനം ചെയ്തു കഴിഞ്ഞാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആരാധനാലയങ്ങൾ തകർക്കപ്പെടുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് 1919 റഷ്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തിനകത്ത് 26,000+ വരുന്ന മസ്ജിദുകൾ ഉണ്ടായിരുന്നു എന്ന കണക്ക്. എന്നാൽ 1942 ആകുമ്പോഴേക്ക്, ഏകദേശം 20 പിന്നിടുന്ന സന്ദർഭത്തിൽ, റഷ്യയിലുള്ള പള്ളികളുടെ എണ്ണം വെറും 1000 താഴെ അഥവാ 800-700 പള്ളികൾ മാത്രമായി ചുരുങ്ങി എന്നാണ് കണക്കുകൾ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് 26,000 മസ്ജിദുകൾ 1000 താഴെയുള്ള മസ്ജിദുകളായി റഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് ചുരുട്ടപ്പെട്ടത്, ചുരുങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മുസ്ലിം സമുദായത്തിന്റെ ഇസ്ലാമിനോടുള്ള പ്രതിബദ്ധത തകർക്കുന്നതിന്റെ ഭാഗമായി മസ്ജിദുകൾ തന്നെ ആ രാജ്യത്ത് ഇല്ലാതാക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് നടത്തിയത്. മസ്ജിദുകളെ ക്ലബുകളാക്കി മാറ്റി, ടെന്നീസ് കോർട്ടുകളാക്കി മാറ്റി, വേശ്യാലയങ്ങളാക്കി മാറ്റി, മദ്യശാലകളാക്കി മാറ്റി, അങ്ങനെ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളെ ഇല്ലാതാക്കിയ ചരിത്രം ലോകത്ത് നമുക്ക് പലപ്പോഴും വായിച്ച് എടുക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇന്നും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ആരാധനാലയങ്ങൾ തകർത്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ഇസ്ലാമിനോടുള്ള പ്രതിബദ്ധത ഇല്ലാതാക്കുക എന്ന് പറയുന്ന ശ്രമം. രണ്ടാമത്തേത് ആശയപരമായിട്ടാണ്. ആശയപരമായി ആരാധനാലയങ്ങളോടുള്ള മുസ്ലിം സമുദായത്തിന്റെ ബന്ധത്തെ ഇല്ലാതാക്കുവാനുള്ള വളരെ ആശയപരമായ പ്രചരണങ്ങൾ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ നിന്ന് വിശ്വാസികളുടെ ഹൃദയങ്ങളെ അകൽച്ചയിൽ നിലനിർത്തുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഇന്ന് വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഭൗതികമായ ചിന്താഗതികൾ ഏറ്റവും കൂടുതൽ മറ്റുള്ള മതങ്ങളെ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിനകത്തേക്ക് അത്തരം ഭൗതികമായ ചിന്താഗതികൾ വലിയ തോതിൽ കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ കടന്നു വന്നിട്ടില്ലാത്ത മുസ്ലിം സമുദായത്തിനകത്തേക്ക് ഭൗതികമായ ചിന്താഗതികൾ ഇസ്ലാമിന്റെ വിശ്വാസ കർമ്മങ്ങളോടുള്ള പ്രതിബദ്ധത ഇല്ലാതാക്കുന്ന, ഇസ്ലാമിന്റെ ആദർശത്തോടുള്ള അവരുടെ വളരെ ശക്തമായ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്ന വളരെ കൃത്യമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം സമുദായത്തെ ആരാധനാലയങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാനുള്ള ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്തും ലോകത്തും കേരളത്തിൽ പോലും വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ലോക്ക്ഡൌൺ എന്ന് പറയുന്നതിന്റെ മറവിൽ സ്വാഭാവികമായും ആരാധനാലയങ്ങൾ അടച്ചുപൂട്ടപ്പെടുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ദുരന്തം സ്വാഭാവികമായും ഇസ്ലാം എന്ന് പറയുന്ന ദർശനത്തെ ഉന്നം വെച്ചുകൊണ്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാനിത് പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പള്ളികൾ അടച്ചുപൂട്ടുക എന്നതിനെ
അത്ര നിസ്സാരമായി കാണാൻ പാടില്ല. പള്ളികൾ അടച്ചു പൂട്ടുക എന്ന് പറയുന്നതിനെ അത്ര ലളിതമായി കാണേണ്ട ഒരു കാര്യമായി മുസ്ലിം സമുദായം ഇനിയും മനസ്സിലാക്കരുത്. ആരാധനാലയങ്ങൾ തുറന്നിടാനുള്ള സ്വാതന്ത്ര്യം ലോകത്ത് പല രാജ്യങ്ങളിലും കോവിഡ് അതിന്റെ ഏറ്റവും വലിയ ഭീതിയിൽ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ ആരാധനാലയങ്ങൾ അടച്ചു പൂട്ടപ്പെടുക എന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കാനുള്ള ജാഗ്രത മുസ്ലിം സമുദായം ഇനിയെങ്കിലും ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തിന് പുഴുക്കുത്തേൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആരാധനാലയങ്ങൾ അടച്ചു പൂട്ടപ്പെടുക എന്ന് പറയുന്ന ഒരൊറ്റ സംഗതിയായി മാറുമെന്നുള്ളത് നാം ഈ സന്ദർഭത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുകൾ എന്ന് പറയുന്നത് അൽ മസ്ജിദു മക്കാനത്ത് അൽ മസ്ജിദു മക്കാനുൽ ഇബാദ എന്നതാണ് ഒന്നാമത്തെ ദൗത്യം. മസ്ജിദ് എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇബാദത്തിന്റെ കേന്ദ്രങ്ങളാണ്. അവരുടെ ജീവിതത്തെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു പരിശീലന കേന്ദ്രത്തിന്റെ പേരാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് മസ്ജിദുകൾ എന്ന് പറയുന്നത് അൽ മസ്ജിദു മക്കാനുൽ ഇബാദ എന്നതാണ് വിശ്വാസികൾ മസ്ജിദുകളെ കുറിച്ച് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. അഞ്ചു വക്ത് ആരാധനാലയങ്ങളിൽ വന്ന് പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ കേവലം ഒരു യാന്ത്രികമായ ചടങ്ങ് നിർവഹിച്ചുകൊണ്ട് മറ്റുള്ള മതങ്ങളെ പോലെയുള്ള ആരാധനാലയ ുമായുള്ള ബന്ധമല്ല മുസ്ലിമിന്റേത്. മറിച്ച് ഒന്നാമത്തെ ബന്ധം എന്ന് പറയുന്നത് അൽ മസ്ജിദു മക്കാനുൽ ഇബാദ ഇബാദത്തിന്റെ കേന്ദ്രമാണ് എന്നതാണെങ്കിൽ രണ്ടാമത്തേത് അൽ മസ്ജിദു മദ്രസത്തുൽ മുസ്ലിമീൻ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുകൾ എന്ന് പറയുന്നത് അവരുടെ മദ്രസയാണ്, അവരുടെ ജീവിതത്തിന്റെ പാഠശാലയാണ്. എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം മനോഹരമായി ധാർമ്മികമായ സദാചാരബോധമുള്ള ജീവിതത്തിൽ പാലിക്കേണ്ട മൂല്യങ്ങൾ നിലനിർത്തി മാനവികതയുടെ ഉജ്ജ്വലമായ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പടച്ചതമ്പുരാനുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടാതെ ഒരു വ്യക്തി ഈ ദുനിയാവിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന മദ്രസയുടെ പേരാണ് മസ്ജിദെങ്കിൽ ആ നിലക്ക് മസ്ജിദുകളെ കാണാൻ സാധിക്കണം. മൂന്നാമത്തേത് അൽ മസ്ജിദ് മർക്കസുൽ ഇഅദാദി ലിശ്ഊനിൽ മുസ്ലിമീൻ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്ന കേന്ദ്രത്തിന്റെ പേരാണ് മസ്ജിദ്. അവരുടെ ജീവിതത്തിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്ന കേന്ദ്രത്തിന്റെ പേരാണ് മസ്ജിദ്. മസ്ജിദ് എന്ന് പറയുന്ന ഒരു വിശ്വാസിക്ക് ശ്വാസം മുട്ടുന്ന സ്ഥലമായി മാറാൻ പാടില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അന്നൽ മുഅ്മിന ഫിൽ മസ്ജിദി കസ്സമകി ഫിൽ മാ എന്ന് പറയാറുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മസ്ജിദ് എന്ന് പറയുന്നത് ഒരു മത്സ്യത്തിന് വെള്ളം കിട്ടുന്നത് പോലെയുള്ളതാണ്. മത്സ്യം വെള്ളത്തിൽ എത്ര മനോഹരമായിട്ടാണ്, എത്ര സന്തോഷത്തോടുകൂടിയാണ് നീന്തി തുടിക്കുക എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു വെള്ളത്തിനകത്ത്, ഒരു സമുദ്രത്തിനകത്ത്, അല്ലെങ്കിൽ ഒരു പുഴയിൽ, അല്ലെങ്കിൽ ഒരു കുളത്തിനകത്ത് ഒരു മത്സ്യം സ്വതന്ത്രമായി സന്തോഷത്തോടുകൂടി ശ്വാസമെടുത്തുകൊണ്ട് നീന്തി തുടിക്കുന്നത് പോലെയുള്ള ഒരു കേന്ദ്രത്തിന്റെ പേരാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മസ്ജിദെങ്കിൽ വൽ മുനാഫിഖു ഫിൽ മസ്ജിദ് കത്തൈരി ഫിൽ ഖഫസ് എന്ന് പറയാറുണ്ട്. അഥവാ ഒരു മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം പള്ളി എന്ന് പറയുന്നത് ഒരു കൂട്ടിലടക്കപ്പെട്ട പക്ഷിയെ പോലെയായിരിക്കും. ഒരു പക്ഷിയെ കൂട്ടിലടച്ചു കഴിഞ്ഞാൽ ആ കൂട്ടിലടച്ച പക്ഷി കാണിക്കുന്ന അസ്വസ്ഥതയാണ് ഒരു മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുകളിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക എന്നതും അറബിയിൽ ഒരു സാധാരണ ചൊല്ലായി പറയാറുണ്ട്. തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം കൂട്ടിലടക്കപ്പെട്ട പക്ഷികളെ പോലെയല്ല മസ്ജിദുകളിൽ വന്നാൽ ഉണ്ടാവേണ്ടത്. മറിച്ച് ഒരു മത്സ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന് നീന്തി തുടിക്കാനുള്ള വിശാലമായ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സന്തോഷം എന്തായിരിക്കുമോ ആ സന്തോഷത്തോടുകൂടി മസ്ജിദുകളെ കാണാൻ യഥാർത്ഥ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. അൻകബൂത്ത് എന്ന് പറയുന്ന ചിലന്തിയുടെ കൂടിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. മസലുല്ലദീന തഖദു മിൻ ദൂനില്ലാഹി ഔലിയാ കമസലിൽ അൻകബൂത്തി ഇത്തഖദത് ബൈതൻ വഇന്ന അഹ്വനൽ ബുയൂത്തി ലബൈതുൽ അൻകബൂത്ത് ലൗ കാനൂ യഅലമൂൻ എന്നാണ് ഖുർആൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ചിലന്തി ഉണ്ടാക്കുന്ന വീടുണ്ടല്ലോ, ആ വീടാണ് ഏറ്റവും ദുർബലമായ വീട്. ഏത് സമയത്തും പൊളിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു മനുഷ്യന്റെ ഒരു വിരൽ തുമ്പ് തട്ടിക്കഴിഞ്ഞാൽ എന്ന് വേണ്ട ഒരു പല്ലി ആ വലയുടെ മുകളിലൂടെ ഒന്ന് ചാടിപ്പോയി കഴിഞ്ഞാൽ ആ വല തകർന്നു പോകുന്നത് പോലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മസ്ജിദുകൾ കബൈത്തിൽ അൻകബൂത്ത് എന്ന് പറയുന്ന ഒരു ചിലന്തി വലയെ പോലെയുള്ള ഒരു വിരൽ തട്ടിക്കഴിഞ്ഞാൽ വീണു പോകുന്ന ഭവനങ്ങളായി മുസ്ലിം സമൂഹത്തിന്റെ മസ്ജിദുകൾ മാറാതിരിക്കാനുള്ള ജാഗ്രത ഒരു ഗവൺമെന്റ് അല്ല ഉണ്ടാക്കേണ്ടത്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ കാണിക്കേണ്ട ജാഗ്രതയുടെ പേരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ഒരു
ജാഗ്രതയോടുകൂടിയാണ് മസ്ജിദുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ സമീപനം യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു കവി പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ധീരന്മാരായ ആളുകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല, വിശാലമായി കിടക്കുന്ന മസ്ജിദുകളിലൂടെയല്ലാതെ. അഥവാ മസ്ജിദുകൾ എന്ന് പറയുന്നത് വിശ്വാസികൾക്കിടയിലുള്ള ധീരന്മാരെ സൃഷ്ടിക്കുന്ന കേന്ദ്രമാണ്. ഫീ റൗലത്തിൽ ഖുർആനി ഫീ ലില്ലിൽ അഹാദീസി സിഹാ, അതേപോലെ തന്നെ ആ വിശ്വാസികളുടെ കൂട്ടത്തിൽ ധീരന്മാരെ സൃഷ്ടിക്കുന്ന മറ്റൊന്ന് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ആ മനോഹരമായ ഗ്രന്ഥത്തെ ഒരു പൂന്തോപ്പ് പോലെ കണ്ടുകൊണ്ട് ആ ഖുർആനിന്റെ പൂന്തോപ്പിൽ ജീവിക്കാൻ ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഖുർആനും ധീരന്മാരെയാണ് സൃഷ്ടിക്കുക. ഫീ ലില്ലിൽ അഹാദീസി സിഹാ, അതേപോലെ തന്നെ സ്വഹീഹായ പ്രാമാണ്യയോഗ്യമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതവും മനോഹരമായ ജീവിതമായ ഏത് പ്രതിസന്ധികളെയും നേരിടാനുള്ള ധൈര്യസമേതം മുന്നോട്ടു പോകാനുള്ള കരുത്ത് ലഭ്യമാകുമെന്നാണ് ഈ കവി നമ്മളെ പഠിപ്പിക്കുന്നത്. ശുഅബൻ ബിഗൈരി അഖീദത്തിൻ വറഖും തുദറീഹി റിയാ, വിശ്വാസമില്ലാത്ത വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഐഡിയോളജി ചോർന്നു പോയി കഴിഞ്ഞാൽ, ഒരാദർശ തത്വ സംഹിതയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകാത്ത ഒരു ജനത എന്ന് പറയുന്നത് കാറ്റിൽ പറന്നു കിടക്കുന്ന ഒരു കടലാസ് പോലെയാണ്. അതിനെ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാൻ കഴിയും, ആർക്ക് വേണമെങ്കിലും നിയന്ത്രിക്കാൻ കഴിയും, ഏത് സംഘടനയുടെ വക്താക്കളാക്കി മാറ്റാനും കഴിയും, ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ കുടക്കീഴിൽ അണിനിരത്താനും അവരെ സാധിക്കുമെന്ന് കൂടിയാണ് ഈ കവി നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ, അങ്ങനെ കാറ്റിൽ പറക്കുന്ന നിയന്ത്രണങ്ങളില്ലാത്ത കടലാസുകൾ ായി നമ്മൾ മാറാതിരിക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ കരുത്ത് വേണം. ആ വിശ്വാസത്തിന്റെ കരുത്ത് വിശ്വാസികൾക്ക് യഥാർത്ഥത്തിൽ നൽകുന്ന കേന്ദ്രത്തിന്റെ പേരാണ് മസ്ജിദുകളെങ്കിൽ ആ മസ്ജിദുകളെ ആ രൂപത്തിൽ കാണാൻ നമുക്ക് സാധിക്കണം. മൻ ഖാന ഹയ്യ അല സ്വലാത്ത് യഹൂനു ഹയ്യ അല കഫ, ആരെങ്കിലും ഹയ്യ അല സ്വലാത്ത് എന്ന് പറയുന്ന ബാങ്കിന്റെ വിളിയോട് വഞ്ചന കാണിച്ചു കഴിഞ്ഞാൽ ആ വിളിക്ക് ആരെങ്കിലും ഉത്തരം നൽകാതെ ബാങ്കിന്റെ വിളി കേട്ടുകൊണ്ട് മസ്ജിദിലേക്ക് നമസ്കരിക്കാൻ വരാതെ വഞ്ചന കാണിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരെ വഞ്ചന കാണിക്കുന്നത് സമരത്തിന്റെ ആഹ്വാനങ്ങളോടുകൂടിയുള്ള വഞ്ചനയാണ്. അഥവാ തിന്മക്കെതിരെ, അധർമ്മക്കെതിരെ, അനീതിക്കെതിരെ, അസത്യങ്ങൾക്കെതിരെ പോരാടാനുള്ള ആഹ്വാനമുണ്ടാകുമ്പോൾ ആ ആഹ്വാനത്തോടുകൂടിയുള്ള വഞ്ചനയാണ്. യഥാർത്ഥത്തിൽ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്കിന് ചെവി കൊടുക്കാതെ, നമസ്കാരത്തിന് പള്ളിയിൽ വരാതെ വഞ്ചന കാണിക്കുന്ന ആളുകൾ എന്ന് കവി പറയുമ്പോൾ തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിന്റെ രൂപവും ഭാവവും നൽകുന്ന, നമ്മുടെ ജീവിതത്തെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാ നിലക്കും കരുത്തു നൽകുന്ന കേന്ദ്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മസ്ജിദുകളോടുള്ള നമ്മുടെ സമീപനം നമ്മൾ സ്വീകരിക്കേണ്ടത്. ആ നിലക്ക് മസ്ജിദുകളെ ഹയാത്താക്കുക എന്ന് പറയുന്നത്, മസ്ജിദുകളെ സജീവമായി നിലനിർത്തുക എന്ന് പറയുന്നത് നാം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കോവിഡിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ പള്ളിയിൽ ഇപ്പോഴും കോവിഡിന് മുമ്പുണ്ടായിരുന്ന അത്രയും ആളുകൾ ജുമാക്ക് നമസ്കരിക്കാൻ വേണ്ടി വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോവിഡ് ഉണ്ടായിരിക്കെയാണ് ഞാൻ ഈ മസ്ജിദിൽ ഖുതുബക്ക് വേണ്ടി വരുന്നത്. അതിന്റെ മുമ്പ് ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്നും മസ്ജിദുകളിൽ ആളുകൾക്ക് വരാൻ സാധിക്കാതിരിക്കുന്നത്? ജുമാ നമസ്കാരത്തിന് പോലും പള്ളിയിൽ വന്നിട്ടില്ല എങ്കിൽ അതൊരു പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു മനോഭാവം ഏതോ നിലക്ക് മുസ്ലിം സമുദായത്തെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ ആരാധനാ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് അഞ്ചു വക്ത് നമസ്കാരങ്ങൾ മസ്ജിദുകളിൽ വെച്ചുകൊണ്ട് നിർവഹിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ അശ്രദ്ധ വല്ലാതെ പിടികൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കേവലം നമസ്കാരത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, മറിച്ച് അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. ജീവിതത്തെ അപകടപ്പെടുത്തുന്ന നിലപാടിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാനാണ് അത് കാരണമായി മാറുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മസ്ജിദുകളെ ഹയാത്താക്കുക, മസ്ജിദുകളെ സജീവമാക്കുക. വരുന്ന റമദാനെങ്കിലും സജീവമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുകൾ അതിന് ഏറ്റവും മനോഹരമായ രൂപത്തിൽ നിലനിൽക്കുന്ന റമദാനായി മാറാൻ നമ്മൾ അതിനു വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതിനാവശ്യമായ സൗകര്യം ഒരുക്കുവാൻ വേണ്ടി നമ്മൾ പണിയെടുക്കണം. മസ്ജിദുകൾ അടച്ചുപൂടാതിരിക്കാനുള്ള ജാഗ്രത നമുക്കുണ്ടാകണം എന്ന് കൂടിയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ നിലക്ക് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മസ്ജിദുകളുടെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാധനാ കർമ്മങ്ങൾക്കുള്ള വേദി എന്നതിനേക്കാളപ്പുറം ജീവിതത്തെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് നമുക്ക് വഴി കാണിച്ചു തരുന്ന കേന്ദ്രം എന്ന നിലക്ക് മസ്ജിദുകൾ
ബന്ധങ്ങളെ ഏറ്റവും സജീവമായി നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിന്റെ ഭവനങ്ങളെ സജീവമാക്കി നിലനിർത്തുവാനും ആ ഭവനങ്ങളെ ഏത് രൂപത്തിലാണോ സജീവമാക്കേണ്ടതെങ്കിൽ ആ രൂപത്തിൽ സജീവമാക്കാനും റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.